Hello, welcome to StudyWinPSC. Previous year questions and answers are discussed in the Onnamatha Chodyam Onnekal Kodi Malayaligal in the Pustagatinde Rejeithava Arya EMS Nambudiri Pada Punjabinde Simham in Narayapidana Viplavakari Arya Lala Lejupata Rai Brahma Samajatinde Stapagan Arya Rajaram Mohan Roy കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് ഇന്ദിരാ പോയിന്റ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോള് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരി ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഇതും കൂടെ ഓർത്തുവെക്കുക ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനം ഏത് കർണാടകം ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള 6 സംസ്ഥാനങ്ങളാണ് ഉള്ളത് അത് ഓർത്തിരിക്കാനുള്ള കോഡാണ് അബു കെ ടി എം എടുത്തു എ ആന്ധ്രാപ്രദേശ് ബി ബീഹാർ യു ഉത്തർപ്രദേശ് കെ കർണാടക ടി തെലുങ്കാന എം മഹാരാഷ്ട്ര സാർവദേശീയ മനുഷ്യാവകാശ ദിനം December 10 ഇന്ത്യയെ പാകിസ്ഥാനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെ ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാനെ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് ലൂ ഉത്തരേന്ത്യ ഉഷ്ണക്കാറ്റ് ലൂവ് ഇത് മൂന്നും പറയുമ്പോൾ ഒരു ഊ ഫീല് കിട്ടുന്നുണ്ടല്ലോ ഊ ഫീല് അപ്പൊ അത് വെച്ചിട്ട് ഊ എന്നാണല്ലോ അത് പറയുന്നത് അപ്പൊ അത് വെച്ച് അതങ്ങനെ ഓർക്കുക ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ഇന്ത്യയുടെ മാനകരേഖാംശം ഏത് 82.5 ഡിഗ്രി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942 അക്ബർനാമ രചിച്ചത് ആര് അബ്ദുൽ ഫസൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഗോഡ്വിൻ ആസ്റ്റിൻ ഗോഡ്വിൻ ആസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് മൗണ്ട് കേറ്റു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻ ഗംഗ കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻ ഗംഗ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് ആര് കാനിംഗ് പ്രഭു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം 1757 നടന്നത് റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 അത് ഓർത്തിരിക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 അപ്പൊ അതിനൊരു 100 വർഷം മുമ്പാണ് പ്ലാസി യുദ്ധം നടന്നത് 1757 പ്ലാസി യുദ്ധം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ കുണ്ടറവിളംബരം നടന്ന വർഷം 1809 ഉമാ കേരളം രചിച്ചത് ആര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കേരള കാർഷിക സർവകലാശാല ആസ്ഥാനം എവിടെ മണ്ണൂത്തി
പക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. പക്രാനങ്കലിലെ ഇല്ലും ഹിമാചൽ പ്രദേശിലെ ഇല്ലും വെച്ച് അത് ഓർക്കാൻ പറ്റും. പക്രാനങ്കൽ ഹിമാചൽ പ്രദേശ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. കേരള നിയമസഭയിൽ ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല. ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശം 104 ഭേദഗതി പ്രകാരം റദ്ദ് ചെയ്തു. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആര്? ലോകസഭാ സ്പീക്കർ. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമാൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. കൗടില്യൻ ആരുടെ കൊട്ടാരത്തിലെ മന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഈ ഓപ്ഷൻ പ്രകാരം റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ അതോറിറ്റി? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തുമ്പ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം 11 November. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? നാണയങ്ങൾ അച്ചടിച്ചിറക്കൽ. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന സ്ഥാപനം, അക്ഷയ കേന്ദ്രങ്ങൾ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗൃഹവാതകം ഏത്? കാർബൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? മുംബൈ ഹയ്യർ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ച്. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി പി പ്രസാദ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ MK മേനോൻ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ. പശ്ചിമബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? CMS കോളേജ് കോട്ടയം. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ് കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയ് ഹാർഡിഞ്ച് രണ്ടാമൻ. ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? ആലപ്പുഴ. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ? ഡൽഹി. ജയ്ഹിന്ദ് ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. കേരളത്തിലെ ആദ്യത്തെ ധനമന്ത്രി സി അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രി TV തോമസ്. കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി KR ഗൗരി. കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യം വനം മന്ത്രി KC ജോർജ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട.
ശബരിമല പത്തനംതിട്ട ജില്ലയിലാണല്ലോ. അപ്പം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതങ്ങനെ ഓർക്കുക. തിരുവിതാംകൂറിന്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്ന ധീരവനിത ആര്? അക്കമ്മ ചെറിയാൻ. ഇന്ത്യയിലെ പരോക്ഷ നികുതി ഇവയിൽ ഏതാണ്? സേവന നികുതി. സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏത്? പരുത്തി. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? നർമ്മദ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.